കഴിഞ്ഞ സമ്മറിൽ കിലിയൻ എംബാപ്പയെ സ്വന്തമാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. എംബാപ്പെ ഫ്രീ ട്രാൻസ്ഫറിൽ മാഡ്രിഡിൽ എത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ എല്ലാ റയൽ ആരാധകരെയും നിരാശരാക്കി എംബാപ്പെ പി എസ് ജിയുമായി കരാർ പുതുക്കുകയായിരുന്നു. റയലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാവുകയും ചെയ്തു. ഇതിനു പിന്നാലെ എംബാപ്പയ്ക്കെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നുവെങ്കിലും ഫ്രഞ്ച് താരത്തിൽ റയലിനും ആരാധകർക്കും ഇപ്പോഴും താല്പര്യമുണ്ട്. മാത്രമല്ല എംബാപ്പയുടെ പി എസ് ജി കോൺട്രാക്റ്റിൽ ഒരു പുതിയ ക്ലോസ് ഉണ്ട് എന്നുള്ള കാര്യം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്ത സീസണിന് ശേഷം കരാർ അവസാനിപ്പിച്ച് റയലിലേക്ക് പോകാൻ എംബാപ്പയ്ക്ക് അധികാരമുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ ക്ലോസിൻ്റെ കാര്യത്തിൽ രണ്ടഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എംബാപ്പയ്ക്ക് റയൽ മാഡ്രിഡിലേക്ക് പോകാൻ ഇപ്പോഴും താല്പര്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എംബാപ്പെ പി എസ് ജിയിൽ തുടരാൻ തീരുമാനിച്ചത്. എംബാപ്പെ റയലിലേക്ക് പോവുകയാണെങ്കിൽ പി എസ് ജിയിലെ സഹതാരമായ അഷ്റഫ് ഹക്കീമിയെ ഒപ്പം കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. പി എസ് ജിയിൽ ഹക്കീമിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എംബാപ്പെ. ഹക്കീമിയെ സ്വന്തമാക്കിയാൽ റൈറ്റ് വിംഗ് ബാക്ക് പൊസിഷൻ ഭദ്രമാവുമെന്നും റയൽ മാനേജ്മെന്റ് വിശ്വസിക്കുന്നു. നിലവിൽ ഡാനി കാർവഹാലും ലൂക്കാസ് വാസ്കസുമാണ് ഈ പൊസിഷനിൽ കളിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഹക്കീമിയെ പോലൊരു താരത്തെ റയലിന് ആവശ്യമാണ്. ഹക്കീമിയും എംബാപ്പയും ഒരുമിച്ച് റയലിനെത്തിയാൽ അത് ക്ലബിൻ്റെ കരുത്ത് കൂട്ടുമെന്ന് ഉറപ്പാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.